അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 4. പത്രോസും യോഹനാനും സംഘത്തിൻ്റെ മുമ്പിൽ. അവ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സദുക്കായരും അവർക്കെതിരെ ചെന്നു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവരുടെ ഉദ്ധാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഇക്കൂട്ടർ വളരെ അസ്വസ്ഥരായിരുന്നു. അവർ അവരെ പിടികൂടി സന്ധ്യയായതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗ്രഹത്തിൽ സൂക്ഷിച്ചു. അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ത്തോളമായി. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യാഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെയുണ്ടായിരുന്നു. അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്തധികാരത്താലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയെന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിത്തറച്ചു കൊല്ലുകയും മരിച്ചുവരുന്ന ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പത്രോസിനെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോടുകൂടി ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്ത് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ച ശേഷം അവർ പരസ്പരം ആലോചിച്ചു, ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക? ഇവ വഴി ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം. അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോട് സംസാരിക്കരുതെന്ന് നമുക്ക് അവരെ താക്കീത് ചെയ്യാം. അവർ അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസ് യോഹനാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തേക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധി ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല. കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു. എന്തെന്നാൽ അവിടെയുണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച മനുഷ്യന് 40-ലേറെ വയസ്സുണ്ടായിരുന്നു. വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മോചിതരായി അവർ സ്വസമൂഹത്തിലെത്തി. പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏകമനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, നാഥ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വിജാതീയ രോഷാകുലരായത് എന്തിന്? ജനങ്ങൾ വ്യക്തമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നതും എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹെരോദോസും പന്തിയോസ് പിലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ചുകൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടിയാണ് അവർ പ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവെ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിന് പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. വിശ്വാസികളുടെ കൂട്ടായ്മ. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതു സ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവ് യേശുവിന്റെ പുനരുദ്ധാനത്തിന്
വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവന സംബന്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റുകിട്ടിയ തുക അപ്പുസ്തോൽമാരുടെ കാൽക്കൽ അർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ബർണബാസ് എന്ന അപരനാമത്താൽ അപ്പുസ്തോൽമാർ വിളിച്ചിരുന്നവനും ഈ വാക്കിന്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്. സൈപ്രസ് സ്വദേശിയും ലേവാനുമായ ജോസഫ് തന്റെ വയൽ വിറ്റുകിട്ടിയ പണം അപ്പുസ്തോൽമാരുടെ കാൽക്കൽ അർപ്പിച്ചു. വിശുദ്ധ പൗലോസ് ലിഖ റോമാല സഭയ്ക്ക് എഴുതിയ ലേഖനം, അധ്യായം 6. ക്രിസ്തുവിൽ ജീവിക്കുന്നവർ. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപസമ്മദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തോടെ നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമം പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശ്യമായൊരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായൊരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരെന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപം നിങ്ങളുടെ മറ്റു ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യേക മരിച്ചുവരുന്ന ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. നീതിയുടെ അടിമകൾ. അതുകൊണ്ടെന്ത്? നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവേൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്തു ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാന നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേദന മരണമാണ്. ദൈവത്തിന് ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനം. അധ്യായം 7. നിയമത്തിൽ നിന്ന് മോചനം. സഹോദരരെ, നിയമത്തിന് ഒരുവന്റെ മേൽ അധികാരമുള്ളത് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണെന്ന് അറിഞ്ഞുകൂടെ? നിയമം അറിയാവുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. വിവാഹിതയായ സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനോട് നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ ഭർത്താവുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷനോട് ചേർന്നാൽ അവൾ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും. ഭർത്താവ് മരിച്ചാൽ അവനുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകും. പിന്നീട് മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്താൽ അവൾ വ്യഭിചാരിണിയാകുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരരെ, ക്രിസ്തുവിൻ്റെ ശരീരം മുഖേന നിയമത്തിന് നിങ്ങൾ മരിച്ചവരായി. ഇത് നിങ്ങൾ മരിച്ചവരെന്ന് ഉയർപ്പിക്കപ്പെട്ടവൻ്റെ സ്വന്തമാകേണ്ടതിനും അങ്ങനെ നാം ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കേണ്ടതിനുമത്രേ. നാം ശാരീരിക അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്നപ്പോൾ
മരണത്തിനു വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നിയമം വഴി പാപകരമായ ദുരാശകൾ നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴാകട്ടെ നാം നമ്മെ അടിമപ്പെടുത്തിയിരിക്കുന്നതിനെ മരിച്ച് നിയമത്തിൽ നിന്ന് മോചിതരായി. ഇത് ആത്മാവിന്റെ പുതുമയിൽ നിയമത്തിന്റെ പഴമയിലല്ല നാം ശുശ്രൂഷ ചെയ്യുന്നതിനു വേണ്ടിയാണ്. നിയമത്തിന്റെ സ്വാധീനം. ആകയാൽ നാം എന്താണ് പറയേണ്ടത്? നിയമം പാപമാണെന്നോ? ഒരിക്കലുമല്ല. എങ്കിലും നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാപമെന്തെന്ന് അറിയുമായിരുന്നില്ല. മോഹിക്കരുത് എന്ന നിയമം അനുശാസിക്കാതിരുന്നെങ്കിൽ മോഹമെന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല. എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു. നിയമത്തിന്റെ അഭാവത്തിൽ പാപം നിർജീവമാണ്. ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു. എന്നാൽ പ്രമാണം വന്നപ്പോൾ പാപം സജീവമാവുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനു വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു. നിയമം വിശുദ്ധം തന്നെ, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ്. പാപത്തിന്റെ സ്വാധീനം. അപ്പോൾ നന്മയായിട്ടുള്ളത് എനിക്ക് മരണമായി തീർന്നെന്നോ? ഒരിക്കലുമില്ല. പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണം ഉളവാക്കിയത്. ഇത് പാപം പാപമായിട്ട് തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി പൂർവാധികം പാപകരമായി തീരുന്നതിനും വേണ്ടിയാണ്. നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. ഞാൻ പാപത്തിന് അടിമയായി വിലക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ നിശ്ചയിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ നിശ്ചയിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എന്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എന്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിന് നിയമം ഓർത്ത് ആഹ്ലാദിക്കുന്നു. എന്റെ അവയവങ്ങളിലാകട്ടെ എന്റെ മനസ്സിന്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപത്തിന് നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ. മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ, ഞാൻ എന്റെ മനസ്സുകൊണ്ട് ദൈവത്തിന് നിയമത്തെ സേവിക്കുന്നു, എന്റെ ശരീരം കൊണ്ട് പാപത്തിന് നിയമത്തെയും. സുഭാഷിതങ്ങൾ അധ്യായ 27, 4-7 വാക്യങ്ങൾ. ക്രോധം ക്രൂരമാണ്, കോപം അനിയന്ത്രിതമാണ്, എന്നാൽ അസൂയയെ നേരിടാൻ ആർക്കാണ് കഴിയുക? തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തേക്കാൾ മെച്ചം. സ്നേഹത്തിന് മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥ നിമിത്തമാണ്. ശത്രുവാകട്ടെ നിന്നെ തെരുതിരെ ചുംബിക്കുക മാത്രം ചെയ്യുന്നു. ഉണ്ട് നിറഞ്ഞവന് തേൻ പോലും മടുപ്പുണ്ടാക്കുന്നു. വിശക്കുന്നവന് കയ്പ്പ് മധുരമായി തോന്നുന്നു.